ഉണ്ണി ചേച്ചി യൂട്യൂബ് തുടങ്ങിയത് സമ്പാദിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ഒരു സന്തോഷത്തിന് വേണ്ടിയാണോ? ഞാൻ യൂട്യൂബ് തുടങ്ങാനുള്ള റീസൺ വന്നിട്ട് ഞാൻ എനിക്കൊരു എന്താ പറയുക പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് നടക്കാറ് എന്താ ചെയ്യുക. ഞാൻ ടൈപ്പ് റൈറ്റിംഗ് ഒക്കെ നോക്കി, മീൻസ് ഓൺലൈനായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, ഓൺലൈനായിട്ട് സബ് ടൈറ്റിൽസ്. എനിക്കിപ്പോൾ തന്നെ സബ് ടൈറ്റിൽസ് എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല, പക്ഷേ അന്ന് എൻ്റെ ആവശ്യകത ആയതുകൊണ്ട് ഞാൻ സബ് ടൈറ്റിൽസ് എഴുതി പോയേനെ. ഇതിലിങ്ങനെ ആർണിങ്സ് ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ എന്തോ ഒരു ആർണിങ്സ് കിട്ടും എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളോട് പറയാത്തായിട്ട് ഒന്നുമില്ല സത്യം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ദിവ്യയല്ലേ, നമ്മുടെ ഗേളി ക്രൗഡിലെ ദിവ്യ ഇങ്ങനെ പറയും, ആടാ 2000 രൂപ എന്തിനാണ്, 2000 അല്ല 7000 രൂപ $100 ആകുമ്പോഴേ നമുക്ക് പൈസ വരാമെന്ന്. അപ്പം ഞാനിങ്ങനെ ഞെട്ടി നിൽക്കുക, വരുമോ സത്യമാണ്, 7000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ ഇത്ര വലിയ എമൗണ്ടാണ്, ഒരു 1000 രൂപ വരെ പോക്കറ്റ് മണി കിട്ടാറില്ല. അപ്പോൾ ആ ടൈമിൽ 7000 രൂപ കിട്ടുന്ന പറഞ്ഞാൽ തീമേ കിട്ടുമോ എന്താ, ഫസ്റ്റ് എൻ്റെ കയ്യിൽ ആ പൈസ വന്നു കഴിഞ്ഞിട്ടാണ് എനിക്ക് പൈസ കിട്ടി എന്നെനിക്ക് ഭയങ്കര ബോധ്യമായത്. ഞാൻ പോക്കറ്റ് മണി ഇങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ടൈമിലാണ് അത്, പക്ഷേ ഞാൻ പൈസ കിട്ടും എന്നൊരു ഉദ്ദേശത്തോടു കൂടിയല്ല, ചെയ്ത് കഴിഞ്ഞപ്പോൾ അത്രയും യൂസൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ല 6 മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്കൊരു മോണിറ്റൈസേഷൻ ആയത്, 6 മാസം കഴിഞ്ഞിട്ടാണ് വ്യൂസ്, 1K സബ്സ്ക്രൈബേഴ്സ് ആവണത് 6 മാസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര നാളെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏർണിങ്സ് മാത്രം വെച്ചിട്ട് അത്രയും നാളെന്തായാലും വീഡിയോ ഇടാൻ പറ്റില്ല. വീഡിയോ ഇട്ട് തുടങ്ങുമ്പോൾ നമുക്കൊരു ക്രേസ് വരും, നമുക്കൊരു എനിക്കൊരു സന്തോഷം കിട്ടാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഞാൻ അങ്ങനെ ഒരുപാട് പേരായിട്ടൊന്നും സംസാരിക്കാറില്ല, പൊതുവേ എനിക്കങ്ങനെ ഒത്തിരി ഫ്രണ്ട്സൊന്നുമില്ല. അപ്പോൾ വീട്ടിലാണെങ്കിൽ എല്ലാവരുമായിട്ടൊന്നും അങ്ങനെ സംസാരമൊന്നുമില്ല, അങ്ങനെ ഒരു മൂഡി ആയിട്ടുള്ളൊരു അത്ര ഒരു നല്ലൊരു എൻവയൺമെൻറ്റ് അല്ലാത്ത ടൈമിലാണ് ഞാൻ യൂട്യൂബിലോട്ട് വരുന്നത്. അപ്പോഴേ ഒരുപാട് പേര് ഭയങ്കര നമ്മളെ അടിപൊളിയായിട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കമൻറ്റിട്ടുന്നു, എന്നോട് സംസാരിക്കാൻ വരുന്നു, എന്നോട് സംസാരിക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലോടൊക്കെ സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ പിന്നെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. ഉണ്ണി ചേച്ചിക്ക് നെഗറ്റീവ് കമൻറ്റുകൾ വന്നാൽ ചേച്ചി എന്താണ് ചെയ്യാറ്? പണ്ടൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം വരുമായിരുന്നു, ഇപ്പം നെഗറ്റീവ് കമൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാറില്ല, ഞാൻ ഇങ്ങനെ നോക്കും. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നെഗറ്റീവ് ആണെന്ന് കാണുകയാണെങ്കിൽ ഞാൻ അങ്ങ് ഡിലീറ്റ് ചെയ്താറ്, ഞാൻ മൊത്തം വായിക്കാറില്ല. ഞാൻ തുടക്കത്തിൽ എനിക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യും. നമുക്ക് സത്യം പറഞ്ഞാൽ അതാണ് നല്ലത്, നമ്മുടെ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഒരു ഫുൾ മൂഡ് പോകും അത് വായിക്കുമ്പോൾ, അപ്പോൾ അതിലും ഭേദം നമുക്ക് വായിക്കാതിരിക്കുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫാത്തിമ നാദർഷയാണ് കേട്ടോ. ചേച്ചി ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചേച്ചിയുടെ കല്യാണം, ചേച്ചിയുടെ റിയാക്ഷൻ എന്താണ്? ഈ സംഭവം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഫുള്ള് ബഹളവും കൊട്ടും ആരും. അപ്പോൾ ഞാനിങ്ങനെ അമ്മയുടെ പുറകെ നടന്ന് ചോദിക്കും, അമ്മ ആരാ ചെറുക്കൻ, ആരാ ചെറുക്കൻ, ആരാ അമ്മയുടെ പുറകെ നടന്ന് ചോദിക്കും. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നില്ല, എന്നിട്ട് ഞാൻ ഇറങ്ങി ഒരു ഒറ്റ ഓട്ടോടി, എനിക്ക് ആരാന്നൊന്നും അറിയില്ല. അപ്പം മിക്കവാറും ശരിക്കുള്ള ലൈഫിൽ ഞാൻ ഇറങ്ങി ഓടുമായിരിക്കും, ആരറിയില്ല എന്തറിയില്ല. എഴുന്നേറ്റപ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ കല്യാണം എന്നൊരു ഇതിൽ നടക്കുന്നു. അപ്പോൾ ഞാൻ ഒറ്റ ഓട്ടോ ഓടി. പ്രമോദ് പി എൻ, എന്തുകൊണ്ടാണ് ബ്യൂട്ടി ഫീൽഡ് സെലക്ട് ചെയ്തത്? ബ്യൂട്ടി എനിക്ക് ഇഷ്ടമായതുകൊണ്ട്, അമ്മ ബ്യൂട്ടീഷ്യനായിരുന്നു, അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കൊച്ചിലെ തൊട്ട് തന്നെ എനിക്ക് കുറച്ച് ഇങ്ങനെ പരീക്ഷണങ്ങൾ വളരെയധികം കൂടുതലായിരുന്നു, അപ്പോൾ അങ്ങനെ ഞാൻ ബ്യൂട്ടി സെലക്ട് ചെയ്തത്. പിന്നെ യൂട്യൂബിൽ ബ്യൂട്ടി അല്ല ഞാൻ ആദ്യമായിട്ട് നെയിൽ പോളിഷിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുക്കിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, DIYs ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഒരുപാട് വെറൈറ്റി കണ്ടൻറ്റുകൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എനിക്ക് ബ്യൂട്ടി ഇട്ടപ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷനും അത്യാവശ്യം ആളുകൾക്ക് അത് യൂസ്ഫുള്ളും ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ ബ്യൂട്ടി കണ്ടിന്യൂ ചെയ്തത്. അത്തിപ്പഴം ചോദിച്ചിട്ടുണ്ട്, ഉണ്ണിക്ക് പണ്ടത്തെ സ്ലിം ഉണ്ണിയാണോ അതോ ഇപ്പോഴത്തെ ഉണ്ണിയാണോ ഇഷ്ടം എന്ന്. അതെനിക്കറിയില്ല, എനിക്കിപ്പോഴല്ല, എനിക്ക് എന്നെ കാണുമ്പോൾ ഇഷ്ടപ്പെടാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഞാൻ ഇനി കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും എനിക്ക് ആ എന്നെ ആയിരിക്കും ഇഷ്ടം, ഇപ്പോഴത്തെ തന്നെ എനിക്ക് ഇഷ്ടം ഉണ്ടാവില്ല. നമ്മളങ്ങനെയല്ലേ, നമുക്ക് എപ്പോഴും നമ്മളെല്ലാവരും പണ്ടത്തെ ഫോട്ടോ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അത്ര ഒരു രസമായിട്ട് തോന്നാറില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ആര്യാനന്ദ ചോദിച്ചിട്ടുണ്ട്, ചേച്ചിക്ക് വീട്ടുകാരിൽ നിന്ന് യൂട്യൂബിനെ എന്തെങ്കിലും പറഞ്ഞാൽ ചേച്ചി എന്താണ് പറയുന്നത്? മീൻസ് ചേച്ചി ചാനൽ പറ്റി പുറത്തുള്ളവർ പറഞ്ഞാൽ എന്ത് പറയും? ആരായാലും എന്ത് പറയും? എനിക്ക് നെഗറ്റീവായിട്ട് പറയുന്നതാണോ ഉദ്ദേശിച്ചത് അതോ പോസിറ്റീവായിട്ട് പറയുന്നതാണോ ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. പോസിറ്റീവായിട്ടാണെന്നുണ്ടെങ്കിൽ സന്തോഷമല്ലേ, ഭയങ്കര ഒരു പ്രൗഡായിട്ട് ഫീൽ ചെയ്യും. നെഗറ്റീവായിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു ഞാൻ എങ്ങനെ പ്രതികരിക്കും എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ചേച്ചിക്ക് വീട്ടുകാരിൽ നിന്നും ഇവിടെ അമ്മ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, എന്താണ് ഏത് നേരം റൂമിൽ കയറി ഫോണിൽ നോക്കിയിരിക്കുക, ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുക, ക്യാമറ ഓൺ ആക്കിയിരിക്കുക, വേറെ എന്തോ ഒരു ജോലി ഇല്ലല്ലോ എന്നിങ്ങനെ ഇടയ്ക്ക് പറയും. അപ്പോൾ ഞാനിങ്ങനെ ഓർക്കും വെളിയിലൊരു സ്റ്റുഡിയോ എടുത്ത് മാറണം, നമ്മൾ വീട്ടിലിരുന്ന് ഞാൻ ഇവിടെ ഉണ്ടല്ലോ 24 hours വർക്കിംഗ് ആണ്, ആ കെട്ടെന്ന് ഉറങ്ങുന്ന ആ ഒരു 8 മണിക്കൂർ ഒഴിച്ചാൽ 24-ൽ നിന്ന് 8 മണിക്കൂർ കെട്ടിയതോ, ബാക്കി ഫുൾ ടൈം ഞാൻ വർക്കിംഗ് ആണ്. വർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടോ
ഞാൻ തന്നെ അങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഏത് നേരം ഞാൻ വർക്ക് ചെയ്യുകയാണ് ഫുൾ ടൈം എന്നില്ല, ഞാൻ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഐഡിയാസ് എന്താണ് 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 ചെയ്യേണ്ടതെന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഞാൻ കമൻസ് നോക്കിക്കൊണ്ടിരിക്കും, മെയിൽ നോക്കിക്കൊണ്ടിരിക്കും, ബിസിനസ് കൊളാബറേഷൻസ് ആണെങ്കിൽ അതിൻ്റെ ഉള്ള കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും, ഫുൾ ടൈം വർക്ക് ചെയ്യുകയാണ്. കുറച്ച് പേരുടെ വിചാരം വെറുതെ ഇരിക്കണം എന്നാണ്. അപ്പോൾ ഞാൻ അതൊരു സ്റ്റുഡിയോ എടുത്ത് വെളിയിലോട്ട് മാറണം. നമ്മൾ എത്ര വീട്ടിലിരുന്ന് കഷ്ടപ്പെട്ട് ജോലി എടുത്താലും വീട്ടിലിരുന്ന് ജോലി എടുക്കുമ്പോൾ അത് വെറുതെ ആണെന്നാണ് വിചാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഷിതിൻ വിഷ്ണു ആണ്. പണ്ട് ചെയ്തിരുന്നതും എന്നാൽ ഇപ്പോൾ ചെയ്യാൻ കഴിയാത്തതുമായിട്ടുള്ളൊരു കാര്യം. അങ്ങനൊരു കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പണ്ടിപ്പോൾ ഞാൻ എവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും എന്തൊരു എന്താ ബോറായിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോകാം, എങ്ങനെ വേണമെങ്കിലും പോയിട്ടുണ്ടെങ്കിലും ആരും നമ്മളെ മൈൻഡ് ചെയ്യണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് ഡിഫറൻസ് പറയാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വെളിയിലൊക്കെ പോയിട്ട് എന്താ കാണുമ്പോഴേക്ക് ആരെങ്കിലുമൊക്കെ വരും, അപ്പോഴേക്കും അവരിങ്ങനെ വിചാരിക്കും ഈ സാധനത്തിനാണോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്, നമ്മൾ കുറച്ച് നന്നായിട്ടൊക്കെ നടന്നില്ലെങ്കിൽ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ പിന്നെ ഒരു തവണ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് സുഭാഷ് പാർക്കിലാണെന്ന് തോന്നുന്നു, ഞങ്ങളൊരു ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി വെറുതെയിരിക്കുകയാണ്. എത്ര പേരാന്ന് വന്ന് നോക്കിയത്, എന്നിട്ട് ഇങ്ങനെ ഒരു ഒരു തോട്ട് രണ്ടുപേരും ഒറ്റയ്ക്ക് ഇരിക്കുകയല്ലേ, അങ്ങനെ നോക്കിയിട്ട് പോവാം. അപ്പം ഞാനേ പണ്ടായിരുന്നെങ്കിൽ നമ്മളങ്ങനെ ആരും മൈൻഡ് ചെയ്യണ്ടായിരുന്നില്ല, ഇപ്പം രണ്ടുപേരും ഇരുന്ന എന്താ നോർമലി ഇരിക്കുന്ന പോലെ. പക്ഷെ ഇപ്പം നമ്മളൊക്കെ ആൾക്കാരൊക്കെ നോക്കാം ആരാരാ, പിന്നെ അടുപ്പം തന്നെ മെയിൽ വരാം ആരാ കൂടെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ടില്ലേ മെസ്സേജ് ആയിട്ടൊക്കെ ചോദിക്കും. അതെനിക്കൊരു ഡിഫറൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഫായി ഷെറിയാണ് ചോദിച്ചിട്ടുള്ളത്. ഹായ്, ഉണ്ണി മോട്ടിവേഷൻ കിട്ടണം എന്ന് ആഗ്രഹിക്കുമ്പോൾ എന്താണ് ചെയ്യാറ്? മോട്ടിവേഷൻ ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ചിക്കൻ വറുക്കുന്ന വീഡിയോ ഉണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ചിക്കൻ വറുക്കുന്ന വീഡിയോ എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ചിക്കൻ വറുക്കുന്ന വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീലിംഗ്, ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ ചിക്കൻ വറുത്ത് വരുമ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ വറുക്കുന്ന വീഡിയോസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ എന്തെങ്കിലും എന്താ വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ അങ്ങനത്തെ എന്തെങ്കിലും, അത് കൊറിയക്കാരുടെ ഞാൻ കൂടുതൽ കാണാറ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു കുളിർമ വരും. പിന്നെ ഞാൻ വേറെ യൂട്യൂബേഴ്സ് ഇങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യണം, അതായത് യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യണ കാണുമ്പോൾ എനിക്കൊരു മോട്ടിവേഷൻ തോന്നും. പിന്നെ മൊത്തത്തിലൊന്ന് ഒന്ന് കൂളാവാൻ ഞാൻ പാട്ടൊക്കെ കേൾക്കും, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യാറ്. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ക്വേർട്ടി ക്യു ആർ, ജീവിതത്തിൽ ഒരുപാട് വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? എല്ലാവർക്കും അത് ഒരുപാട് വേദനകൾ നമുക്കങ്ങനെ അളക്കാൻ പറ്റില്ലല്ലോ. എനിക്കത് ഭയങ്കര വേദനകളായിരുന്നു. അങ്ങ് ആ ഒരു ഇതിലാണെങ്കിൽ കുറേ വേദനകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അടുത്ത മറ്റുള്ളവർ ഏതെങ്കിലും രീതിയിൽ മാനസികമായി തളർത്തിയിട്ടുണ്ടോ ഒരുപാട് തവണ? ഇതിനെല്ലാം എങ്ങനെയാണ് നേരിട്ടത്? നമുക്കൊന്നും അതിനൊന്നും നമുക്ക് ഒരു രീതിയിലും നേരിടാൻ പറ്റില്ല, നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റില്ല. സമയം കടന്നു പോകും, ഈ സമയവും കടന്നു പോകും. അപ്പോൾ നമ്മൾ ഇപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിക്കാണ്ടിരിക്കുക, ഇപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിക്കാണ്ടിരിക്കുക, ഒരു മിഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, കൂളായിട്ട് പോവാം. അതുകൊണ്ട് ഞാനങ്ങനെ ഒരുപാട് ആഗ്രഹിക്കാറില്ല, ഒരുപാട് സന്തോഷിക്കാറില്ല, ഒരുപാട് സങ്കടപ്പെടാറുമില്ല. അതാണ് ഏറ്റവും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്കിപ്പം, നിങ്ങളിപ്പോൾ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ്, ലൈഫിൽ ഭയങ്കര ഒരു ബാഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, എന്ത് ചെയ്യണമെന്ന് അറിയാതെ മനസ്സൊരു ബ്ലാങ്ക് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇതും നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ നേരിട്ടേ പറ്റുള്ളൂ. നമ്മൾ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് നിന്ന് കൊടുക്കുക, തന്നെ അങ്ങനെ അങ്ങ് പൊയ്ക്കോളും. കുറേ നാൾ കഴിയുമ്പോൾ അതൊക്കെ മാറി, മേഘങ്ങളൊക്കെ മാറി ക്ലിയർ ആവും. അടുത്ത ക്വസ്റ്റ്യൻ, സ്പൈസസ് ഓഫ് ലൈഫ്, മറ്റുള്ള മലയാളം യൂട്യൂബേഴ്സ് ഹൈലി സ്റ്റൈലിഷ് വീഡിയോസ് ചെയ്യുന്നത് കാണുമ്പോൾ നാടനായ ഉണ്ണിക്ക് കോംപ്ലക്സ് ഉണ്ടാവാറുണ്ടോ? ആ കോംപ്ലക്സ് നെക്സ്റ്റ് വീഡിയോയിൽ എഫക്റ്റ് ചെയ്യാറുണ്ടോ? പ്ലീസ് ടെൽ ട്രൂത്ത് ഒൺലി ബൈ ബിനീത. ഹൈ ബിനീത, എനിക്കങ്ങനെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എനിക്ക് തോന്നാറുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് മോഡേൺ ആവണമെന്ന് ഞാൻ ആലോചിക്കാറുണ്ട് ഇങ്ങനെ നമ്മുടെ ചില കമൻസൊക്കെ കാണുമ്പോഴേക്കും. പക്ഷേ ഞാൻ മോഡേൺ ആയിട്ടുള്ള ഒരാളല്ല, ഇങ്ങനെയൊക്കെ വരും കേട്ടോ, ഇതൊക്കെ നിങ്ങൾ മോഡേൺ ആയിട്ട് എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാനങ്ങനെ ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരാളല്ല, നോർമലായിട്ടുള്ള ഒരു മലയാളിയാണ്. അപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, പക്ഷേ അപ്പോഴും ഞാൻ വിചാരിക്കും കേട്ടോ, എനിക്ക് നമ്മുടെ ചാനലിൽ ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും ഇത്ര പേര് എന്നെ ഇഷ്ടപ്പെടുന്നതും ഞാൻ എന്താണോ എൻ്റെ രീതികൾ എന്തൊക്കെയാണോ ഞാൻ ചെയ്യുന്ന വീഡിയോസ് എന്തൊക്കെയാണോ, ഇപ്പോൾ ഹോൾ വീഡിയോസൊക്കെ ആണെങ്കിലും എന്നെ ഇഷ്ടപ്പെട്ടിട്ടും എൻ്റെ രീതികൾ ഇഷ്ടപ്പെട്ടിട്ടും എൻ്റെ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാൻ വേറെ ഒരു ക്രിയേറ്റർ
സ്റ്റൈലിഷായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട്. അത് അവരുടെ കഴിവാണ്. നമുക്ക് ആരെയും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതികളാണുള്ളത്, ഓരോ രീതിയിലുള്ള സ്റ്റൈലാണുള്ളത്. ഇപ്പോൾ ഒരേ ഡ്രസ്സ് തന്നെ രണ്ടുപേരിടുമ്പോൾ രണ്ട് രീതിയിൽ വരും. അതൊക്കെ നമ്മുടെ ഓരോ എല്ലാവർക്കും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതികളല്ലേ. അപ്പോൾ എനിക്ക് കോംപ്ലെക്സ് ആവേണ്ട ആവശ്യമില്ല. എനിക്ക് ഞാൻ എൻ്റേതായ രീതിയിൽ എനിക്കെല്ലാം കിട്ടുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു അതിനെല്ലാം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന രീതികളൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടില്ലായിരിക്കാം. അപ്പോൾ അതിനിപ്പോൾ നമ്മളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കൂടുതൽ പേരും എൻ്റെ ഒരു സ്റ്റൈലൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ ചാനലിൽ കാണുന്നത്. ഇൻസ്റ്റ കെയർ ബ്യൂട്ടി ചോദിച്ചിട്ടുണ്ട്, ന്യൂട്രിഡ മോയ്സ്ചറൈസർ ഒരു പ്രൊമോഷൻ പ്രോഡക്റ്റാണ്, എല്ലാ യൂട്യൂബേഴ്സും റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്, ശരിക്കും ഇതെല്ലാം സ്കിന്നിന് നല്ലതാണോ? ഒരു പൊട്ട സാധനമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും റെക്കമെൻഡ് ചെയ്യില്ല. അതൊരു പ്രൊമോഷൻ, എനിക്ക് പ്രൊമോഷൻ വന്നിട്ടുള്ളതാണ്. പക്ഷെ ഞാൻ എല്ലാ തവണ കാണിച്ചിട്ടുള്ളത്, ഇത്രയും തവണ ഒരു പ്രോഡക്റ്റ് നമുക്ക് പ്രൊമോഷൻ കാണിക്കാൻ പറ്റത്തില്ല. എല്ലാ തവണ കാണിച്ചിട്ടുള്ളതും പ്രൊമോഷനല്ല. ഞാൻ ഡെയിലി ബേസിൽ യൂസ് ചെയ്യാറുള്ളതാണ് ഇൻസ്റ്റഗ്രാമിൽ. എല്ലായിടത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്? ശരിക്കും എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ആ ഒരു പ്രോഡക്റ്റ് ഇട്ടാൽ നമ്മൾ ഭയങ്കര വെളുക്കോ, നമ്മുടെ സ്കിന്ന് ഭയങ്കര ഗ്ലോ ആകുമോ, അങ്ങനെയൊന്നുമില്ല. നോർമൽ മോയ്സ്ചറൈസ് ചെയ്യും, നമ്മുടെ സ്കിന്ന് നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യും. ഒരു മോയ്സ്ചറൈസറിൻ്റെ പർപ്പസ് എന്താണോ, ബാക്കി എല്ലാ മോയ്സ്ചറൈസറിനേക്കാളും അത് കുറച്ച് മുന്നിട്ട് മോയ്സ്ചറൈസർ കാര്യങ്ങളൊക്കെ ചെയ്യും. എനിക്ക് അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ എന്തൊക്കെയാണെന്ന് കാണിക്കുന്നത്. രജി വർഗീസ്, ചേച്ചി ഇപ്പോൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത ചേച്ചിയെ പോലുള്ള ഇഷ്ടംപോലെ ആൾക്കാരുടെ വീഡിയോസ് ഉണ്ട്, എങ്കിലും ചേച്ചിയുടെ വീഡിയോസ് കാണാനാണ് ഞങ്ങൾ വ്യൂവേഴ്സിന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ചേച്ചി എങ്ങനെ സാധിക്കും ഇത്രയും ജനങ്ങളുടെ മനസ്സിൽ ഒരു കളങ്കമില്ലാതെ കയറി പറ്റാൻ? ഫ്രാങ്ക് ആയിട്ടുള്ള ടോക്കിലൂടെയും ആൻഡ് ഓൾസോ യു ആർ നിഷ്കളങ്കത, ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് ഞാൻ ശരിക്കും ഭയങ്കര ലക്കിയാണ്. ഓ, ഭയങ്കര ലക്കിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. താങ്ക് യു സോ മച്ച്, ഐ ലവ് യു. കാർത്തിക് സൂര്യ പ്രപ്പോസ് ചെയ്താൽ എന്തായിരിക്കും റിപ്ലൈ? എവിടെയാണ് ക്യാമറ വെച്ചിരിക്കണേന്ന് ഞാൻ ചോദിക്കുക ആദ്യം തന്നെ, അല്ലാതെ വേറൊരു റിപ്ലൈ ഇല്ല. യെസ്, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇന്നത്തെ നമ്മുടെ വീഡിയോക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു ഫൺ ക്യു ആൻഡ് എ വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് വീഡിയോസാണ് നെക്സ്റ്റ് കാണേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഫോളോ ചെയ്യാം. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ വീഡിയോസ് ചെയ്യാറുണ്ടെന്ന് ഫോളോ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു യൂസ്ഫുൾ അല്ല എൻ്റർടൈനിങ് യൂസ്ഫുൾ കൈൻഡ് ഓഫ് വീഡിയോ ഇട്ട് എടുക്കാൻ നേരെ. ടാറ്റാ, ബൈ, സീ യു, ടേക്ക് കെയർ.